മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പ്രണയ ജോഡികളിലൊന്നായാണ് ദിലീപിനെയും കാവ്യയെയും പ്രേക്ഷകർ സ്വീകരിച്ചത്. ഇവർ ഒരുമിച്ച് 21 സിനിമകളിലാണ് അഭിനയിച്ചത്. അതിൽ മിക്കതും വൻ ഹിറ്റുകളുമായിരുന്നു. കമൽ സംവിധാനം ചെയ്ത പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കാവ്യയുടെ സിനിമാ പ്രവേശനം. 1991 ഇറങ്ങിയ ഇതേ ചിത്രത്തിലൂടെ തന്നെ സഹസംവിധായകനായിട്ടായിരുന്നു ദിലീപും സിനിമാ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് ദിലീപ് അഭിനേതാവാകുകയായിരുന്നു. 1999 കാവ്യ ആദ്യമായി നായികാ വേഷത്തിലെത്തിയ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ലാൽ ജോസ് ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ. തുടർന്ന് തെങ്കാശിപ്പട്ടണം, ഡാർലിംഗ് ഡാർലിംഗ്, റൺവേ, മീശമാധവൻ, മിഴി രണ്ടിലും തിളക്കം, കൊച്ചി രാജാവ് തുടങ്ങി ജനശ്രദ്ധ നേടിയ മിക്ക ദിലീപ് ചിത്രത്തിലും നായികാ വേഷത്തിൽ കാവ്യമുണ്ടായിരുന്നു. കുവൈറ്റിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ നിശാൽ ചന്ദ്രയുമായി 2009 കാവ്യയുടെ ആദ്യ വിവാഹം. വിവാഹശേഷം അഭിനയം നിർത്തിയ കാവ്യ കുവൈറ്റിലേക്ക് പോയിരുന്നു. വിവാഹമോചനം നേടിയ കാവ്യ പിന്നീട് അഭിനയ ലോകത്തേക്ക് തിരികെ വന്നത് പാപ്പി അപ്പച്ച എന്ന ദിലീപ് ചിത്രത്തിലൂടെയാണ്. 2010 ചിത്രം റിലീസായത്. പിന്നീട് വെള്ളരിപ്രാവിന്റെ ചെങ്ങാതിയിലും ഇവർ ഒന്നിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് ദിലീപ് കാവ്യ ജോഡി അവസാനം ഒന്നിച്ചഭിനയിച്ചത്. മീശമാധവൻ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ചിത്രമാണ്. അതിലെ പല രംഗങ്ങളും ഏറെ മികച്ചതായിരുന്നു. ദിലീപ് സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നത് മീശമാധവനിലൂടെയാണ്. നിഗ്രഹിക്കാനും രക്ഷിക്കാനും ശക്തനായി ദിലീപ് വളർന്ന ഒരു സിനിമ. ആ സിനിമയിലെ ഒരു രംഗം ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയം സത്യമാണെന്ന് പത്രങ്ങളടക്കം പറഞ്ഞു പരത്തിയ ഒരു രംഗമായിരുന്നു. ലാൽ ജോസാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അതിലെ 1-2 സീൻ നിർബന്ധപൂർവം ദിലീപ് എഴുതി ചേർപ്പിച്ചതാണ്. രാത്രി വീടിന് മുകളിലൂടെ കാവ്യമാധവൻ ഉറങ്ങുന്ന റൂമിലേക്കെത്തി കാവ്യയുടെ അരയിലെ അരഞ്ഞാണം കട്ടെടുത്ത് തിരിച്ചു പോകുന്ന ഒരു രംഗം ദിലീപ് മനഃപൂർവ്വം എഴുതി ചേർപ്പിച്ചതാണ്. എന്നാൽ ആ സീൻ പ്രേക്ഷകർക്കേവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ആ അരഞ്ഞാണം മോഷ്ടിച്ചെടുത്തതോടൊപ്പം തന്നെ എല്ലാം മോഷ്ടിച്ചെടുത്തു എന്ന ഒരു സംസാരം സിനിമാ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഇവരുടെ പ്രണയം സത്യമാണ് എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കിയത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.